ഹൈ ഫ്രണ്ട്സ്, നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ. അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാതെ ഇരിക്കുന്ന ടൈമിൽ എന്തൊക്കെയാണ് സിംറ്റംസ് കാണിച്ചു വരുന്നത്? കാരണം ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിൽ എത്രത്തോളം ഒരു പ്രോപ്പറായിട്ട് ഇല്ലാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുവർ ബ്ലഡ് സപ്ലൈ, അല്ലെങ്കിൽ ഈ ഒരു ഹൈ ആയിട്ട് ഈ ഒരു ഫാറ്റ് ഫുഡ്സ് കഴിക്കുന്ന ഒരു വ്യക്തികൾക്ക് മേ ബി ഒരു ഹൈപ്പർ ലിപിഡീമിയ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവലൊക്കെ കൂടുന്നു, അല്ലെങ്കിൽ എപ്പോഴും ക്രോണിക് സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് മേ ബി ഈ ഒരു അതറോസ്ക്ലിറോസിസ്, മേ ബി ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു സിംറ്റംസ് മേ ബി കാണിച്ചു വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സർക്കുലേറ്ററി പാത്ത്വേയിൽ മേ ബി ചെറിയ ചെറിയ ബ്ലോക്ക്സ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു കൊളസ്ട്രോൾ ലെവൽ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാത്തതുകൊണ്ട് ഒരു പ്ലാക്ക് ഫോർമേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ആ ഒരു പാത്വേയിൽ ചെറിയ ചെറിയ ഒരു ബ്ലോക്കേജസ് ഉണ്ടാകുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വെസൽ മേ ബി നാരോ ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലോട്ടുള്ള ആ ഒരു സർക്കുലേഷൻ ഒരു റെസ്ട്രിക്ഷൻ വരുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ ആ ഒരു ബ്ലഡ് കുറച്ചുകൂടെ ഹൈ ആയിട്ട് പമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു സർക്കുലേഷൻ ഒന്നുകൂടെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ സ്പീഡിലോട്ട് പോകുമ്പോഴായിരിക്കും ഇതുപോലത്തുള്ള ഓരോ ഇഷ്യൂസും, അല്ലെങ്കിൽ ഈ ഒരു ആർട്ടർ റപ്ചർ, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒരു സ്ട്രോക്കിൻ്റെ സിംറ്റംസോ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസോ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു വെരിക്കോസ് വെയിൻ്റെ സിംറ്റംസോ എല്ലാം കൂടുതലും കാണിച്ചു വരുന്നത്. അപ്പോൾ ഇത് കൂടുതലും ആർക്കൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു സർക്കുലേഷൻ, പുവർ സർക്കുലേഷൻ ആർക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് ചോദിക്കുവാണെങ്കിൽ, എല്ലാ ഒരു 40+ ഏജസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു ഇഷ്യൂസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി എക്സസീവായിട്ട് എപ്പോഴും ഈ ഒരു നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവർക്ക് മേ ബി വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു സർക്കുലേഷൻ പൂർ ആവാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി റോള് വരാനുള്ള ചാൻസും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എക്സസീവായിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോളിക് പേഷ്യൻസ് ആണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് വരാം. എസ്പെഷ്യലി ഈ ഒരു വ്യക്തി സ്മോക്കിംഗ് പേഴ്സൺസിനാണെങ്കിൽ ഈ ഒരു അതറോസ്ക്ലിറോസിസ് പോലെ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് വെസൽ നാരോ ആവുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് കൂടുതലും കണ്ടുവരാനുള്ള വരുന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിക്കുള്ള ആൽക്കഹോളിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു CLD ഡിസീസ്, അല്ലെങ്കിൽ സിറോസിസ് ഓഫ് ലിവർ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ വൺസ് ഈ സിറോസിസ് ഓഫ് ലിവർ, അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു വ്യക്തിയുടെ ബ്ലഡ് സർക്കുലേഷൻ അത് എല്ലാ രീതിയിലും എഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടുതലായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ആ ഒരു നമുക്ക് എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മേ ബി ഒരു ബ്ലഡ് പ്രഷർ കൂടുതലൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ കൂടുതലൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈലി ഡയബറ്റീസ്, അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്കും ഈ ഒരു സർക്കുലേഷൻ പൂറാവാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, ഒബിസിറ്റി ഉള്ളൊരു വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു എപ്പോഴും ഇരുന്ന് പ്രോപ്പറായിട്ട് ലാക്ക് ഓഫ് എക്സസൈസ്, ഒരു എക്സസൈസ് ഒന്നും ചെയ്യാതെ എപ്പോഴും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, എസ്പെഷ്യലി നമുക്കൊരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്നൊരു വ്യക്തികൾക്കാണെങ്കിൽ അവർക്കും ഇതിൻ്റെ ഒരു സിംറ്റംസ് കാണിച്ചു വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് ചോദിക്കുവാണെങ്കിൽ, ഇനി കളർ ചേഞ്ചസ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ മേ ബി ഒരു സൈഡ് മാത്രം ഒരു ഒരു നീലിച്ച പോലെ, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു അത്ര ഒരു തണുത്തിരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു നമ്മളുടെ മുഖക്കാണ് ഒരു വിളറി വെളുത്ത പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ, അതും ഒരു പുവർ ബ്ലഡ് സർക്കുലേഷൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ മേ ബി ആ ഒരു വ്യക്തിക്ക് ഒരു കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു കിതപ്പ് വരുന്നു, അല്ലെങ്കിൽ എപ്പോഴും നടക്കുമ്പോൾ മസിൽ പെയിൻ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് ശരീരത്തിൽ ഒരു കുത്തു നീഡിൽ നീഡിൽ പ്രിക്ക് പെയിൻ വരുന്ന പോലെ ഒരു ഫീ സെൻസേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു പുവർ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് മേജർ സിംറ്റംസ് വെച്ച് പറയണമെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാവുന്നു, അല്ലെങ്കിൽ റിക്കറൻ്റായിട്ട് ക്ഷീണങ്ങളുണ്ട്, ക്ഷീണം വരുന്നു, ഫറ്റീഗ്, എക്സസൈവ് ഫറ്റീഗ് വരുന്നു, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്താലും പെട്ടെന്ന് ടയേർഡായി പോകുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നു, കാലിൽ നീര് വെക്കുന്നു, അല്ലെങ്കിൽ കയ്യിലോ കാലിലോ കൂടുതലും ഈ ഒരു ഇടത് കാലിലോ വലത് കാലിലോ ഒക്കെ നീര് വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പുവർ ബ്ലഡ് സർക്കുലേഷൻ്റെ സിംറ്റംസ് ആയിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ
ഇങ്ങനെ ഒരു ബ്ലഡ് സർക്കുലേഷൻ പൂറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബ്ലഡ് സർക്കുലേഷൻ ഒരു വെരിക്കോസ് വെയിൻ്റെ പോലത്തെ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ ലങ്സിൽ എന്തെങ്കിലും പ്രോബ്ലം അത് റിലേറ്റ് ചെയ്ത് ഇതുപോലത്തെ ഇഷ്യൂസ് കൂടുതലും കണ്ടുവരാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടും ഒരു കാർഡിയക്ക് സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഒരു എക്കോ അല്ലെങ്കിൽ ഒരു ECG അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു CT സ്കാനോ അല്ലെങ്കിൽ USG അങ്ങനത്തുള്ള ഒരു ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ട് തന്നെ നമുക്കത് അല്ലെങ്കിൽ ഒന്ന് പ്രിവെൻ്റ് ചെയ്യാൻ നമുക്ക് കൂടുതലും പറ്റാവുന്നതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വൈസ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എന്താണ് ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഡിസീസ് കണ്ടീഷൻസ് റിലേറ്റ് ചെയ്താണ്. ഒന്നെങ്കിൽ ഒരു വ്യക്തി കാർഡിയക് പേഷ്യൻസ് ആണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പൾമണറി റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ലങ്സ് റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ആ ഒരു ഡിസീസ് കണ്ടീഷൻസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഡോക്ടേഴ്സ് കൂടുതലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വൺസ് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ പൂവറാവുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു 40+ ഇയേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ കഴിവതും ഒരു ഡോക്ടേഴ്സിനെ കണ്ട് റുട്ടീൻ ബ്ലഡ് ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. നമസ്കാരം.